ഗോപിയമോൾ ആകെ ദേഷ്യത്തിലാ ഈ അണിഞ്ഞിരുങ്ങൽ അവസാനത്തെ അന്ന് അവൾ പറയണേ ഇനി വയ്യ അത്ര ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കാൻ ഗോന്നാരേ വലിയ ഗോയിക്കിലേക്ക് വിളിച്ച് അവർ പുറപ്പെട്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാം വേണ്ട മുടക്കി ആരേ അല്ല മുടങ്ങി അതും മുടങ്ങി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടു വരാനല്ലേ തന്നെ പറഞ്ഞയച്ചത് നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലത്രേ അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിനുമേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും മുജ്ജന്മ ശാപങ്ങളും കൊണ്ട് അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നാം പറഞ്ഞിട്ടുള്ളതല്ലേ കേട്ടുവോ സമയം ഇനിയും വൈകിട്ടില്ല നാൽപ്പത്തൊന്ന് ദിവസം നൂറ്റൊന്ന് കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു സ്വയംവരയാകും ചെലവ് നിസ്സാരം 10 ലക്ഷം രൂപ ഫലമോ സർവൈശ്വര്യങ്ങളും അതും നോം നടത്തിയാൽ ഫലം നിശ്ചയം പൂജ യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പുറപ്പിച്ച പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത് ഇവിടെയോ ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ അതിന്റെയൊക്കെ ഫലമാണോ എന്തോ ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെയുള്ളവർക്ക് ഇല്ലാതായത് ഗോന്നാരേ ഓ ഗുരുവായിരുന്നു വാസുദേവൻ നമ്പൂരിയെ വരുത്തുക യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു കർമ്മങ്ങൾ തീരും മുമ്പ് അതായത് 41 ആൾക്കകം കന്യയ്ക്ക് വരനെ കണ്ടെത്താനാവും അപ്പൊ നാം മുൻകൂട്ടി പറഞ്ഞ തെറ്റില്ല യാഗം നാം ഗംഭീരാക്കി തരാം പക്ഷെ ഒരു കുഴപ്പമുണ്ട് എന്താ യാഗത്തിന്റെ വിജയ സാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും നോക്കാം എന്താ പേര് പരശുരാമൻ നമ്പൂതിരി പാട് പാട് വേണ്ട പരശു നമ്പൂരി നോക്കിയാ മതി ഓ നക്ഷത്രം നക്ഷത്രം ഉണ്ടാ ഉണ്ട് വേണോന്നില്ല അതൊന്നും ഉണ്ടാവില്ല തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം ഒന്നുകൂടി നോക്ക ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി തെറ്റില്ല അങ്ങോട്ട് മാറി നിൽക്ക ദേവപ്രീതിക്ക് വഴിപാട് എന്നാ പിന്നെ വഴിപാടായിട്ട് ഇത് പിടിക്കട്ടെ എന്റെ ഭഗവാനെ വേറെ ആരുണ്ട് വണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല വാണിക്യം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തിന്റെ നമ്പൂരിയാ ആള് ബഹുഗേമൻ പക്ഷെ ജീവിച്ചിരിപ്പില്ല ഞാൻ ഓർക്കണോ അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ എന്താ അവന്റെ പേര് ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ അത് തന്നെ യാഗം പിള്ളേര് കളിയല്ല അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടെയല്ലേ എന്റെ മണ്ടം നമ്പൂരി അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി ഇതിനുമേൽ മറ്റൊന്നും കാണുന്നില്ല അത്രക്ക് കേമം ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണ്ട ഗോന്നാരെ ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം അമാന്തിക്കണ്ട പുറപ്പെട്ടോളൂ ഗൗളി ചലച്ചു വടക്ക് കിഴക്ക് ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും അപ്പൊ പിന്നെ പോണോ പോണം ഈ ചെറുപ്രായത്തിലും മഹാഭാഗ്യല്ലേ ഉണ്ണിക്ക് കൈവന്നിരിക്കണേ എന്താ അവരവനെ ദത്തെടുക്കാന്ന് പറഞ്ഞു എന്റെ മുത്തശ്ശി കൊട്ടാരത്തിൽ വലിയൊരു യാഗം നടക്കാൻ പോവാ പ്രശ്നവശാൽ തലപ്പത്തിരിക്കാനുള്ള യോഗം ഇവിടുത്തെ കുട്ടിക്ക് എത്രേ കേട്ടപ്പോ സന്തോഷായി കേട്ടാ കേട്ടാ പക്ഷെ പൂജാകർമ്മങ്ങളിൽ അവന് താല്പര്യമില്ല അതെന്താ അങ്ങനെ സംഗീത ജ്വരം പിടിച്ചിരിക്കല്ലേ ഏട്ടൻ വളയഞ്ചേരങ്ങര സംഗീത കോളേജ് പഠിക്കുക അവിടെ ഒരു ലോഡ്ജിലെ താമസം ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും അത് ഗൗളി ചലച്ചപ്പോ മനസ്സിലായി ഏത് കോളേജിലാന്ന് പറഞ്ഞു വളയഞ്ചേരങ്ങര എന്റെ മോള് പഠിക്കുന്നത് അവിടെയാണല്ലോ ദൂരത്തിരി കൂടുതലാ ഒരു 12 മണിക്കൂർ യാത്രയുണ്ട് സാരില്ല പുറപ്പെടുകയായി ഉണ്ണിയെ ഞാൻ അവിടുന്ന് പൊക്കിക്കോളാം പൊക്കാന്ന് പറഞ്ഞാ കൂട്ടി കൊണ്ടുപോകാന്ന് അർത്ഥം ഇനി എന്താവശ്യത്തിനും തൃക്കേശ്വരം ഉദയപുരം കൊട്ടാരത്തിലേക്ക് ആളെ പറഞ്ഞയച്ചാ മതി ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും യാഗം ഉടനെ തുടങ്ങണേ എന്നാ വരട്ടെ ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ ദയവേ സംഗീതം പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ കൊല്ലരുത് സംഗീതേ സംഗീതം ഒരിക്കലും മരിക്കുകയില്ല സാധകം ചെയ്തതാ പെങ്ങന്മാരെ കടുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കടുത്തോളം കടം സമ്മതിക്കണ്ടേ
അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി എന്താണ്? കുട്ടി നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പൊടി ഏറ്റുകിടക്കും, അകത്തിനുമുണ്ടാകും സൗരഭ്യം. സത്യം, ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാൻ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ, ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയന്താ? സുലൈമാൻ. ആ അങ്ങനെ പറ. ഓ, അവളുടെ ഒരു സുലൈമാൻ മേത്ത ചേർക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായർജി വൺ വേ ലൈനാ. ഒന്ന് പോടി, നീ നോക്കിക്കോ, ഉണ്ണികൃഷ്ണനെ ജയിക്കും. വെറുതെ തർക്കിച്ച സമയം കളയണ്ട സംഗീതെ. ഉച്ച കഴിഞ്ഞ അറിയാലോ വിധി, അത് നമ്മുടെ സുലൈമാനെ ജയിക്കും. ബെറ്റ് ഉണ്ടോ? 1000 റുപ്പീസ് ബെറ്റ്. അഗ്രീഡ്. ഓക്കെ. ആന്റണിയും ശ്രീലക്ഷ്മിയും അഗസ്റ്റിനും ഒക്കെ എനിക്കെതിരാണെന്ന് അറിഞ്ഞോടിന് ചോദിക്കുക. വെറുതെ കാശ് കളയണോ? വീം പഠിക്കാതെ പാടി ജയിക്കട. എന്ത് തന്നെ ആയാലും ഒടുവിൽ വിജയം എന്റേതായിരിക്കും. ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടുന്നതും ഞാനായിരിക്കും. നമുക്ക് കാണാം. കാണാം. ആ പടാ ഉണ്ണി, ചെയർമാൻ വിളിക്കുന്നു. ആ എത്തിയോ? നിനക്കൊന്നും ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. അതെങ്ങനെയാ, സ്വന്തം മക്കള് മത്സരിക്കുമ്പോ തന്തയ്ക്കും തള്ളക്കില്ലേ? അതി അതിന് ഞാൻ നിന്റെ തന്തയല്ല തള്ളയല്ല സമ്മതിച്ചു. എന്നാലും നിന്റെ കാര്യത്തില് എനിക്കിത്തിരി താല്പര്യം ഒന്ന് കൂടിക്കോളൂ. അതേ, ഈ സ്നേഹ മനസ്സിലായോ? ഈ സംഗീത കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഫൈനൽ റൗണ്ടിൽ ഒരു ഇസ്ലാമും നമ്പൂതിരി തമ്മിൽ മത്സരിക്കണേ. അറിയോ, ഒരല്പം സ്വാർത്ഥം തന്നെ കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ മകൻ എന്നുള്ള പരിഗണന. എന്തായാലും നീ തന്നെ ജയിക്കണം. ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്ക് ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനുള്ള അവസര കിട്ടണേ. അതും മഹാരഥന്മാരോടൊപ്പം. ഈ കോളേജിൽ നിന്നും ഒരു ബ്രാഹ്മണനെ അവിടെ എത്താൻ പാടുള്ളൂ. സംഗീതം ദേവകലയാ. ബ്രാഹ്മണർക്ക് ദേവന്മാരുടെ തൊട്ടടുത്ത ആ സ്ഥാനം, അത് മനസ്സിലാക്കുക ആദ്യം. അത് പറയരുത് സാർ. പ്രശസ്തനായ കഥകളി സംഗീതജ്ഞൻ കലാമണ്ഡലം ഹൈദരാലി ഏത് ജാതിയാ? ഗായകൻ യേശുദാസ് ഏതാ ജാതി? സക്കീർ ഹുസൈന്റെ ജാതി ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ സാർ? അങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ടാവും. ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞേ, നീ ജയിച്ചേ പറ്റൂ. ഒരു സംഗീത കോളേജിലെ ചെയർമാൻ ഒരിക്കലും വർഗീയവാദി ആകരുത്. ജാതി ചിന്ത വെടിഞ്ഞ് എന്നിൽ വിശ്വസിക്ക്, ഞാൻ ജയിക്കാം. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല. അവന്റെ അച്ഛന്റെ അതേ പ്രകൃതം. പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. സുലൈമാൻ തോറ്റേ പറ്റൂ. വഴി ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. സുലൈമാന്റെ പക്കമേളക്കാരെ സ്വാധീനിക്കണം. അവൻ പാടുമ്പോൾ ശ്രുതി തെറ്റണം. പെട്ടെന്ന് ശ്രുതി മാറിയാൽ എത്ര വലിയ സംഗീതജ്ഞനായാലും ഒന്ന് പതറും. അത്രയ്ക്കും വലിയൊരു എതിരാളിയാണ് സുലൈമാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. സുലൈമാന്റെ സംഗീത പാരമ്പര്യം എന്താണെന്നറിയോ എനിക്ക്? ഇല്ല, അവൻ സംഗീത കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഗുരുസ്ഥാനത്ത് അവന്റെ അമ്മ തന്നെയാ. വിജയിക്കണേ ഈശ്വര. എന്റെ മോൻ പാടി ജയിക്കും. ചെമ്പെ സംഗീതോത്സവത്തിൽ നീ ഇരുന്ന് പാടുന്നത് ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു. പിന്നെ പോകുന്നതിന് മുമ്പ് ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കണം. എന്താ, കാശ് വല്ലതും വേണോ? വേണ്ട. പിന്നെന്താ? ഇന്ന് കോളേജിൽ നടക്കുന്ന സംഗീത മത്സരത്തിൽ ജയിച്ച തഞ്ചാവൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ അവസരം കിട്ടും. ഓ, അതാണോ ഇപ്പൊ വലിയ കാര്യം? നീ അവിടെ എവിടെയും പോയി പാടിക്കിട്ടുന്ന കാശ് കൊണ്ട് വേണോ നമുക്ക് കഞ്ഞി കുടിക്കാൻ? കാശിനല്ലോ ബാപ്പ, ആ വേദിയിൽ പാടാൻ കഴിയാന്ന് പറഞ്ഞ മഹാഭാഗ്യ. എന്നെ അനുഗ്രഹിക്കണം. ഇല്ല, ഇക്കാര്യത്തിൽ നീ അത് പ്രതീക്ഷിക്കണം. നീ പാട്ടും കൂത്തും ഒക്കെ നിർത്തി ബാപ്പായുടെ കൂടെ മരക്കച്ചവടത്തിനിറങ്ങ്. എന്നിട്ടൊരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്ക്. എടാ, നിന്റെ ഈ പ്രായത്തിലെ എന്റെ ബാപ്പ നിന്ന് 10 കാശ് ചേർന്ന് വാങ്ങിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല. നിനക്കും ബാപ്പയ്ക്ക് കാശ് ഈ ഒറ്റ ചിന്തയുള്ളൂ.
മരക്കച്ചവടക്കാരൻ സംഗീതം അറിയായിരുന്നെങ്കില് എന്റെ അമ്മ ഇന്ന് ലോക പ്രശസ്തയായനെ. അവനീ പറഞ്ഞതൊക്കെ നിന്റെ മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ കൂടെ ഇറങ്ങി പോരില്ലായിരുന്നല്ലോ. ബാപ്പയുടെ അനുഗ്രഹം വാങ്ങിക്കാനാ അവൻ ഓടിപ്പടഞ്ഞ് എത്തിയത്. അത് കിട്ടാത്തതിലുള്ള ദേഷ്യ എന്തിനാ ഇങ്ങനെ പെരുമാറിയെ? ജീവിതത്തിൽ അവൻ തോൽക്കാതിരിക്കാൻ വാശിയുണ്ടാവാൻ. നിങ്ങൾക്കൊന്നും പിടിക്കാത്ത സ്ഥല സംഗീത കോളേജ്. ആ ഞമ്മക്കൊരുത്തനെ പിടിക്കണ സ്ഥലമാണ് സംഗീത കോളേജ് വണ്ടിയിലോട്ട് ഇടികൊണ്ടാ കൊണ്ടേനെ. പക്ഷെ നമ്മള് മോമിച്ച് ബ്ലോക്ക് ചെയ്ത് അവന്റെ ഒടുക്കത്തെ കൊത്ത് കിരീടം ചെങ്കോലിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മള് തീരുമാനത്തിലെത്തണം. ആ നിർത്ത് നിർത്ത്. ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ലാവോ? എന്തേ നീ ഡ്രൈവിംഗ് പഠിപ്പിച്ചത്? ആ നേരം കൊണ്ട് തെങ്ങിന്റെ മുകളിൽ കയറി കൈവിട്ട് ട്രെയിനിന് തലവെക്കാലോ. മനസ്സിലെ മനെ എനിക്ക് വേറെ പണിയുണ്ട് വച്ചപ്പാ. കൊച്ചാപ്പന്റെ മാതിരി സുലൈമാനും ഇല്ലത്. എന്തേ